കമ്പല്ലൂർ ഭഗവതി ക്ഷേത്രം മഹോത്സവവും ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും മാർച്ച് 31 മുതൽ ഏപ്രിൽ 11 വരെയുള്ള തീയതികളിൽ നടക്കും. ക്ഷേത്രം തന്ത്രി കാളകാട്ടിലത്തെ നാരായണൻ തിരുമുമ്പിന്റെ കാർമ്മികത്വത്തിലാണ് ഉത്സവാഘോഷങ്ങൾ നടക്കുന്നത്. മാർച്ച് 31 മുതൽ ഏപ്രിൽ 7 വരെ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൽ മാങ്കുളം ഗോവിന്ദൻ നമ്പൂതിരി ഭാഗവത മഹാത്മ്യ പ്രഭാഷണം നടത്തും. അതിപുരാതന ദേവീക്ഷേത്രമായ കമ്പല്ലൂർ ഭഗവതി ക്ഷേത്ര മഹോത്സവം ഏപ്രിൽ 9 മുതൽ 11 വരെയുള്ള തീയതികളിൽ ക്ഷേത്രം തന്ത്രി കാളകാട്ടിലത്ത് നാരായണൻ തിരുമുമ്പിൻ്റെ കാർമ്മികത്വത്തിൽ വിവിധ ക്ഷേത്ര ചടങ്ങുകൾ, വിശേഷാൽ പൂജകൾ, കലാസാംസ്കാരിക പരിപാടികൾ എന്നിവയോടെ നടക്കും. ഉത്സവത്തിന് മുന്നോടിയായി മാർച്ച് 31 മുതൽ ഏപ്രിൽ 7 വരെയുള്ള തീയതികളിൽ സംഘടിപ്പിച്ചിട്ടുള്ള ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൽ യജ്ഞാചാര്യൻ മാങ്കുളം ഗോവിന്ദൻ നമ്പൂതിരി ഭാഗവത മഹാത്മ്യ പ്രഭാഷണം നടത്തും. ഉത്സവത്തിൻ്റെയും ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിൻ്റെയും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് അംഗങ്ങളും ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും അറിയിച്ചു. കമ്പല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മഹോത്സവം ഏപ്രിൽ 9, 10, 11 തീയതികളിൽ നടത്തപ്പെടുകയാണ്. അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഭാഗവത സപ്താഹയജ്ഞവും ഈ വർഷം നടത്തപ്പെടുകയാണ്. മാർച്ച് 31 ആചാര്യഭരണത്തോടുകൂടി സപ്താഹത്തിന് തുടക്കം കുറിക്കുന്നു. ഏപ്രിൽ 1 മുതൽ സപ്താഹം ആരംഭിച്ച് ഏപ്രിൽ 7 തീയതി അവസാനിക്കുന്ന രീതി, തുടർന്ന് 9, 10, 11 തീയതികൾ മഹോത്സവം. അങ്ങനെയാണിപ്പോൾ കമ്മിറ്റി തീരുമാനിച്ച് ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. പ്രോഗ്രാം കമ്മിറ്റി, പബ്ലിസിറ്റി കമ്മിറ്റി, ആചാര കമ്മിറ്റി, പിന്നെ അങ്ങനെയുള്ള വിവിധ കമ്മിറ്റികൾ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നു. സാമ്പത്തിക കമ്മിറ്റിയിലാണ് തന്നെ. ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ 3 കാഴ്ചകൾ ഈ ക്ഷേത്രത്തിലുണ്ട്, 9, 10, 11 തീയതികളിൽ ഇപ്പോൾ ഈ വർഷം നടത്തപ്പെടുന്നത് പോലെ. അതെല്ലാം തന്നെ ക്ഷേത്രത്തിൻ്റെ അധീനതയിലാണ് നടത്തപ്പെടുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം അതാത് ഏരിയകൾക്ക് തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് അവരുടെ ഫുള്ളായ നിയന്ത്രണത്തിലാണ് കാഴ്ചകളെല്ലാം വരുന്നത്. ഇപ്പോൾ ആദ്യത്തെ ദിവസത്തെ കാഴ്ച NSS വകയാണ്. അത് ഇവിടുത്തെ തൊട്ടടുത്ത ക്ഷേത്രമായ ഉറുപ്പഴശ്ശി ക്ഷേത്രത്തിൽ നിന്നും മടത്തിങ്കിൽ നിന്നും പുറപ്പെടുന്നു. രണ്ടാമത്തെ ദിവസം കൊല്ലാട പാലക്കുന്ന് വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഫുള്ളായിട്ട് പിന്നെ ക്ഷേത്ര കമ്മിറ്റി തന്നെയാണ് അത് നടത്തുന്നത്. ലാസ്റ്റ് ദിവസത്തെ കാഴ്ച കമ്പല്ലൂർ ഏരിയ കമ്മിറ്റി കാഴ്ച, അതിന് പ്രത്യേക ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ കലശാട്ട് കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് നടന്നത്. അതിനുശേഷം ഇവിടെ നവരാത്രി മഹോത്സവം നടന്നു. അത് വളരെ ഗംഭീരമായി കേരളത്തിലെ പ്രശസ്ത കലാകാരന്മാരെയും കലാകാരികളെയൊക്കെ തന്നെ അണിനിർത്തിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ നടത്താൻ വേണ്ടി സാധിച്ചു. അതിനുശേഷം ലക്ഷദീപം, അതും ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ലക്ഷദീപം സമർപ്പണം ചെയ്യാൻ വേണ്ടി സാധിച്ചു. മഹാജനപ്രവാഹമായിരുന്നു അതിൽ. നമ്മൾ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ആൾക്കാർ, 100,000 ദീപം തെളിയിക്കാൻ ഏകദേശം 20 മിനിറ്റ് മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ. അത്രയും ജനപ്രവാഹമായിരുന്നു ലക്ഷദീപ സമർപ്പണത്തിനുണ്ടായത്. കലശാട്ട് കഴിഞ്ഞതിന് ശേഷം വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. കലശാട്ടോടനുബന്ധിച്ച് ഏകദേശം 80 ലക്ഷത്തോളം രൂപയുടെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ വേണ്ടി ഈ കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കുറച്ച് ബാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം തന്നെ 6-7 മാസം കൊണ്ട് തീർക്കുന്നതിന് വേണ്ടിയിട്ടും ഈ കമ്മിറ്റിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള അഭിമാനകരമായൊരു നേട്ടം. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി മറ്റ് ജാതി ചിന്തകളോ രാഷ്ട്രീയ ചിന്തകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇത് ഈ കമ്പല്ലൂരമ്മയുടെ ഈ ക്ഷേത്രം അത്ര കൊണ്ട് പുരോഗതിയിലേക്ക് കൊണ്ടുപോകണം, ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് കമ്മിറ്റിയുടെ കൂടെ കമ്മിറ്റി അത് പ്രവർത്തിക്കുമ്പോൾ അതിന് താങ്ങും തണലുമായി നിന്ന് പ്രവർത്തിക്കാൻ ഈ നാട്ടിലെ ഭക്തജനങ്ങളും ഇതിന് പുറമേയുള്ളവർ, അതായത് കമ്പല്ലൂർ ജനിച്ചു വളർന്ന് പിന്നെ ജോലി കിട്ടി അതർ സ്റ്റേറ്റുകളിലേക്ക് പോയവർ, അതുപോലെ മറ്റ് രാജ്യങ്ങളിലേക്ക് പോയവർ, ഇവരൊക്കെ തന്നെ വളരെ നല്ല രീതിയിലുള്ള സഹകരണം ചെയ്തതുകൊണ്ട് ഇവിടുത്തെ നിർമ്മാണ പ്രവൃത്തികളെല്ലാം തന്നെ ഒരു വക പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് 1.5 വർഷക്കാലം കൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ വികസനം ഉണ്ടായിട്ടുണ്ട്. അതിന് എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. ഈ സഹകരിച്ച ജനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഈ നടക്കുന്ന ഭാഗവത സപ്താഹ യജ്ഞത്തിനും അതുപോലെ തന്നെ 9, 10 തീയതികൾ ഏപ്രിൽ മാസം നടക്കുന്ന മഹോത്സവത്തിനും സഹകരണം ഉണ്ടാവണം. എല്ലാവരെയും ഹാർദവമായി ഈ ഉത്സവാഘോഷത്തിലേക്കും സപ്താഹത്തിലേക്കും സ്വാഗതം ചെയ്യുന്നു. മാർച്ച് 31 തുടങ്ങി ഏപ്രിൽ 11 വരെ സപ്താഹയജ്ഞവും അതുപോലെ 9, 10, 11 തീയതികളിൽ മഹോത്സവം കമ്പല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുകയാണ്. നമ്മൾക്ക് അറിയാം ഇതൊരു പുരാതനമായൊരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിന് ശേഷമാണ് നമ്മൾ തൊട്ടടുത്തുള്ള കാണുന്ന പുളിങ്ങോം തൊട്ട് അതുപോലെ തന്നെ പെരുമ്പട്ട താഴ്ത്താടം വരെയുള്ള ക്ഷേത്രങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ ആദ്യത്തെ ക്ഷേത്രം കമ്പല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രമാണ്. ആദ്യമായിട്ടാണ് ഈ സപ്താഹയജ്ഞം ഈ ക്ഷേത്രത്തിൽ നടക്കാൻ പോകുന്നത്. അതിൻ്റെ
ഉത്തരവാദിത്തം ഈ നാട്ടിലെ ഭക്തർ ജനങ്ങളും നാട്ടുകാരും അതുപോലെ തന്നെ നവീകരണ കമ്മിറ്റി ട്രസ്റ്റി ബോർഡ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പൊതുയോഗത്തിൽ ഏറ്റെടുത്ത ഈ സംരംഭം നമ്മൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഈ ഒരാഴ്ച നമ്മളും അല്ലെങ്കിൽ 10 ദിവസം മുമ്പേ നമ്മൾ ഭക്തജനങ്ങളുടെ മുമ്പിലും നാട്ടുകാരുടെ മുമ്പിലും ഇതിൻ്റെ ഒരു സാമ്പത്തിക സമാഹരണം പോകുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ അന്നദാനത്തിൽ ഈ അമ്മേൻ്റെ അന്നദാനം കഴിക്കാൻ പല മേഖലകളിൽ നിന്നും ഇവിടെ വരാറുണ്ട്. ഈ സപ്താഹത്തിന് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ അന്നദാനത്തിലേക്ക് കിൻഡൽ കണക്കിന് അരി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം നമ്മുടെ കമ്മിറ്റിയുടെ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് എല്ലാവർക്കും മുമ്പോട്ട് പോകുന്നത്. നവീകരണ കലശം കഴിഞ്ഞതിന് ശേഷം ഈ ക്ഷേത്രത്തേക്ക് വലിയ തോതിലുള്ള ഭക്തജനങ്ങളാണ് ഇവിടെ വരുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ജാതി മത ഭേദം അന്യേ ഈ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾക്ക് വരാം, തൊഴാം എന്നൊരു പ്രത്യേകത ഇതിനകത്തുണ്ട്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലും അതിന് തുല്യം തന്നെയാണ് ഈ ക്ഷേത്രവും നിലകൊള്ളുന്നത്. കഴിഞ്ഞ വർഷങ്ങൾക്ക് നമ്മുടെ ഓർമ്മയിലിപ്പോൾ അടുത്ത കാലത്ത് തന്നെ മദ്രാസിൽ നിന്നും ഒരു വലിയൊരു മനുഷ്യൻ സാമ്പത്തികമായിട്ട് അദ്ദേഹം ഈ ക്ഷേത്രത്തിലേക്ക് ഒരു പ്രാർത്ഥന നടത്തിയ വകയിൽ 80 കിലോയോളം മണി ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്നും ഇവിടെ വന്ന് സമർപ്പിക്കുകയും ഷാജഹർ എന്ന അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം സമർപ്പിക്കുകയും ആ അങ്ങനെ വലിയ വലിയ ആൾക്കാരൊക്കെ ഈ ക്ഷേത്രത്തിൽ കടന്നുപോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സപ്താഹയജ്ഞത്തിൽ നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഭക്തജനങ്ങൾ കൂടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ എല്ലാം കമ്മിറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള എന്താണ് പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു വേവരാതെയാണ് ഇപ്പോൾ എല്ലാ കമ്മിറ്റി മെമ്പർമാർക്കുള്ളത്. കാരണം വെച്ചാൽ കലശാട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള ഈ വരവിധി നമുക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് മനോഹരമായൊരു ഊട്ടുപുരം വേണം, അതുപോലെ തന്നെ മുൻവശത്തൊരു ഗോപുരം വേണം, ക്ഷേത്രത്തിനൊരു കുളമില്ല. ഇതിനെല്ലാം ഇത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് അടുത്ത സംരംഭത്തിൽ കടക്കാൻ വേണ്ടി ഞങ്ങൾ ആലോചനയിലുണ്ട്. അപ്പോൾ മുഴുവൻ ഭക്തജനങ്ങളും നാട്ടുകാരും ഈ സപ്താഹത്തിലും ഈ മഹോത്സവത്തിലേക്കും എത്തിച്ചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. 31 ഞായറാഴ്ച വൈകിട്ട് 4 കമ്പലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്തു നിന്നും പുറപ്പെട്ട് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ക്ഷേത്രസന്നിധിയിലെത്തും. വൈകിട്ട് 6 ആചാര്യ വരണം. തുടർന്ന് യജ്ഞാചാര്യൻ മാങ്കുളം ഗോവിന്ദൻ നമ്പൂതിരി ഭാഗവത മഹാത്മ്യ പ്രഭാഷണം നടത്തും. രാത്രി 8:30 തിരുവാതിര. 5 ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിൻ്റെ ഭാഗമായുള്ള രുക്മിണി സ്വയംവര ഘോഷയാത്ര നടക്കും. ഉത്സവദിനമായ 9 രാത്രി 7 മാടത്തിൻകീഴിൽ ഊർപ്പഴശ്ശി ക്ഷേത്രത്തിൽ നിന്നും കാഴ്ച വരവ്. 8 മുതൽ കോലാട്ടം, മെഗാതിരുവാതിര, കൈകൊട്ടിക്കളി എന്നിവ അരങ്ങിലെത്തും. 10 രാത്രി 7 കൊല്ലാട പാലക്കുന്ന് വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ നിന്നും കാഴ്ച വരവ്. 8 ശ്രീഭൂതബലി തിടമ്പു നൃത്തം. 9:30 ഭരതനാട്യ കച്ചേരി. 10:30 ട്രാക്ക് ഗാനമേള. 11 രാത്രി 7 പഞ്ചാരിമേളത്തോടു കൂടിയ കാഴ്ച വരവ്. രാത്രി 9 നിറമാല. 11 ഗുരുസി പ്രസാദ വിതരണം. 11:30 ഗാനമേള. ഉത്സവ ദിവസങ്ങളിൽ അന്നദാനവും ഉണ്ടായിരിക്കും. ക്ഷേത്ര രക്ഷാധികാരി രാജേഷ് കോമരം, ട്രസ്റ്റി ബോർഡ് ചെയർമാൻ PP ശശികുമാർ, ആഘോഷ കമ്മിറ്റി ചെയർമാൻ ND രാജേഷ്, കൺവീനർ TV ഗിരീഷ്, നവീകരണ കമ്മിറ്റി പ്രസിഡന്റ് നളിനാക്ഷൻപിള്ള, ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ AV വിനീഷ്, KV രൂപേഷ്, രഘുനാഥൻപിള്ള, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സന്തോഷ് ചൈതന്യ, സബ് കമ്മിറ്റി അംഗങ്ങളായ രത്നാകരൻ കമ്പല്ലൂർ, KV റിനിൽ എന്നിവർ കാര്യപരിപാടികൾ വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ കമ്പല്ലൂർ. സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ വെള്ളരിക്കുണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 9188410391 @0498524031.